വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ വരവോട് കൂടുതൽ ആവേശത്തിലായി മലബാറിലെ പ്രചാരണം പ്രചാരണം ഓരോ മേഖല കേന്ദ്രീകരിച്ചും തുടരുകയാണ് കാസർകോട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലത്തിലെ വിവിധ വ്യക്തികളെ നേരിട്ട് കാണുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് എൻഡിഎഫ് സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് ഇന്നും നാളെയും പര്യടനമില്ല കണ്ണൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കണ്ണൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ അഴീക്കോട് നിയോജക മണ്ഡലത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രഘുനാഥ് മട്ടന്നൂരിലുമാണ് വട വടകര മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ വടകര നഗരം കേന്ദ്രീകരിച്ച് പ്രചാരണത്തിലാണ് കൊടുവള്ളി മണ്ഡലത്തിലെ പ്രചാരണ തിരക്കിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീം ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും എം കെ രാഘവനും പ്രചാരണം തുടരുന്നു മംഗലം കേന്ദ്രീകരിച്ചാണ് ബി ജെ പി സ്ഥാനാർത്ഥി എം ടെ രമേശിന്റെ പ്രചാരണം മലപ്പുറം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫ് കൊണ്ടോട്ടിയിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ഉച്ചകഴിഞ്ഞ് മലപ്പുറം മണ്ഡലത്തിലും പ്രചാരണം നടത്തും പൊന്നാനിയിൽ എൽഡിഒഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ തിരൂരങ്ങാടി കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ചും അബ്ദുൾ സമദ് സംദാനി തിരൂർ തിരൂരങ്ങാടിയിലുമാണ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രിയുടെ വരവോടെ കൂടുതൽ ആവേശത്തിലാണ് വയനാട് വയനാട്ടിലെ തോട്ടം മേഖലകളിലാണ് ആനിരാജയുടെ സന്ദർശനം ആലത്തൂർ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തരൂർ നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തൃശൂർ ജില്ലയിലും പര്യടനം നടത്തുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പാലക്കാട് നഗരത്തിലെ വിവിധ ഇടങ്ങളിലാണ് പര്യടനം നടത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ കൺവെൻഷനുകളിലായാണ് പ്രധാനമായും ഇന്നത്തെ ദിവസം പങ്കെടുക്കുക കൈരളി ന്യൂസ് കോഴിക്കോട്